പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന പരാതിയെ തുടർന്ന് പുനലൂർ നഗരത്തിലെ അറവുശാലകളും ഇറച്ചിക്കടകളും അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എന്നാൽ കളക്ടറുടെ നിർദ്ദേശത്തെ മറികടന്നും നഗരത്തിൽ അറവുശാലകളുടെ പ്രവർത്തനം തുടരുകയാണ്. പുനലൂർ നഗരവാസികൾക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയായി മാറിക്കഴിഞ്ഞു. ഇത് കണ്ട് മനസ്സമടുത്ത ആളുകൾ കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പുനലൂരിലെ അറവുശാലകൾ അടച്ചിടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും ഭീഷണി ഉയർത്തുന്ന അറവുശാലകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് കളക്ടറുടെ ഉത്തരവ്. അറവുശാലകൾ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച ശേഷം വിവരമറിയിക്കണമെന്നും നഗരസഭാ സെക്രട്ടറിക്ക് കളക്ടർ നിർദ്ദേശം നൽകി. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന അറവുശാലകളിൽ നിന്നും അറവുമാടുകളുടെ രക്തവും അഴുകിയ മാംസാവശിഷ്ടങ്ങളും അടങ്ങിയ മാലിന്യം കല്ലടയാറ്റിലേക്കാണ് ഒഴുക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സാണ് കല്ലടയാറ്. ഇത് സംബന്ധിച്ച് പത്തനാപുരം തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ ഉത്തരവ്. 3 മാസം മുമ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും അറവുശാല പരിശോധിക്കാനെത്തിയ എൻവയോൺമെന്റ് എഞ്ചിനീയർ കല്ലടയാറ്റിന്റെ ഈ ഭാഗത്തെ വെള്ളം പരിശോധിച്ചിരുന്നു. തുടർന്ന് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ടിലും അറവുശാലകൾ അടച്ചിടണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇത്രയും വൃത്തിഹീനമായ അറവുശാല 2 ലക്ഷം രൂപയ്ക്കാണ് കഴിഞ്ഞ മാസം ലേലം ചെയ്ത് നൽകിയത്. അറവുശാല നവീകരിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ശുചിത്വ മിഷന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് നഗരസഭ ആവർത്തിക്കുന്നു. പുനലൂർ നഗരത്തിൽ ഒരു സ്ലോട്ടർ ഹൌസ് നിർമ്മിക്കുകയാണെങ്കിൽ ഈ പരിസ്ഥിതി മലിനീകരണം തടയാനാകുമെന്ന് വ്യാപാരികളും നാട്ടുകാരും പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.